മലപ്പുറം കാവന്നൂരിൽ മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസ് സി പി എം സഖ്യം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ സിപിഎമ്മും കോൺഗ്രസും ചേർന്ന് പുറത്താക്കി പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പഞ്ചായത്തിലാണ് ലീഗിനെതിരെ കോൺഗ്രസും സിപിഎമ്മും കൈകോർത്തത് ഒമ്പത് ലീഗ് മൂന്ന് കോൺഗ്രസ് സി പി എമ്മിന് ഏഴ് ഇതാണ് കാവനൂർ പഞ്ചായത്തിലെ കക്ഷിനില ഏഴിനെതിരെ പന്ത്രണ്ട് അംഗങ്ങളുടെ പിൻബലത്തിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും യു നേടി പ്രസിഡന്റ് ലീഗും വൈസ് പ്രസിഡന്റ് കോൺഗ്രസും പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നത്തിൽ പ്രസിഡന്റുമായുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായതോടെ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ആദ്യം രാജിവെച്ചു പിന്നാലെ കോൺഗ്രസ് പിന്തുണയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം സി നേടി ഇതിനുശേഷമാണ് പ്രസിഡന്റിനെതിരെ സി പി എം അവിശ്വാസം കൊണ്ടുവന്നത് സി പി എമ്മിലെ ഏഴു പേർക്കൊപ്പം കോൺഗ്രസിലെ മൂന്ന് പേരും കൂടി ചേർന്നതോടെ ലീഗ് പ്രസിഡന്റ് പുറത്തായി ജനങ്ങളുടെ വോട്ട് വാങ്ങി യു ഡി എഫിന്റെ ഒരു ഭരണാധികാരി കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കാലം അവർക്ക് മാപ്പ് നൽകില്ല പ്രവർത്തകർമാരില്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഇവിടെ നാലാമത്തൊരു പാർട്ടിയായിട്ടാണ് കോൺഗ്രസ് കാവന പഞ്ചായത്തിലുള്ളത് മുസ്ലിം ലീഗ് സി പി എം ബി ജെ പി ഒക്കെ താഴെയാണ് കോൺഗ്രസ് ഉള്ളത് എന്നാൽ മുന്നണി മര്യാദ ലംഘിച്ചത് മുസ്ലിം ലീഗ് ആണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയത് ഇതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ വേറൊരു മാർഗമില്ലാത്ത ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് രാഹുൽ ഗാന്ധിയുടെ പഴയ മണ്ഡലമായ വയനാട്ടിലെ പഞ്ചായത്താണ് കാവനൂർ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത് ഇതിനിടയിലാണ് യു ഡി എഫിലെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ കോൺഗ്രസും മുസ്ലിം ലീഗും ഇവിടെ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസ് ഒരു പടികൂടി കടന്ന് മുസ്ലിം ലീഗിനെതിരെ സി പി എമ്മിനൊപ്പം ചേർന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം